നമസ്കാരം. റോസ് മേരി ആൻ്റണി, കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകാരിക ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്ന 10 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 തിങ്സ് ഇമോഷണൽ ഇൻ്റലിജൻ്റ് പീപ്പിൾ ഡു. ഏതൊരു വ്യക്തിയിലും തൻ്റെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവരെയാണ് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആൾ എന്ന് വിളിക്കുന്നത്. ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വികാരങ്ങൾ ചുറ്റുമുള്ള ലോകത്തോടുള്ള നോർമൽ റെസ്പോൺസ് ആയിട്ടാണ് അവരതിനെ കാണുന്നത്. എന്നാൽ അവരുടെ വികാരങ്ങൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കാറില്ല. ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ ചെയ്യുന്ന 10 കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അവരുടെ വികാരങ്ങളും ചിന്തകളും എല്ലായ്പ്പോഴും ശരിയും കൃത്യവുമാണെന്ന് അവർ കരുതാറില്ല. തെറ്റുകൾ പറ്റാറുണ്ട്, വികാരങ്ങൾ വന്നു പോവാറുണ്ട് എന്നും അവർ മനസ്സിലാക്കും. വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് സാഹചര്യങ്ങളോടുള്ള പ്രതികരണമാണെന്നും അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളോ പേഴ്സണൽ കോൺഫ്ലിക്ട്സോ ഇതെല്ലാം സ്വാധീനിച്ചേക്കാം നമ്മൾ പ്രസൻ്റ്ലി ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ. മാത്രമല്ല എപ്പോഴും പലപ്പോഴും നമ്മുടെ സ്വഭാവം, നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി എപ്പോഴും നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നമ്മൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. രണ്ട്, അവരുടെ വികാരങ്ങളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കാൻ ശ്രമിക്കും. അവർക്കുണ്ടായിട്ടുള്ള വികാരങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ചെയ്യാറില്ല. എങ്ങനെ മനസ്സിനെ ശാന്തമാക്കാമെന്നും പ്രശ്നങ്ങളുടെ പ്രതിവിധിയും ആണ് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്, പാസ്റ്റ് എക്സ്പീരിയൻസ് അതായത് മുൻകാല അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി സ്വയം ലിമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പരിമിതപ്പെടുത്താനോ അവർ ശ്രദ്ധിക്കാറില്ല. ജീവിതം ഉയർച്ച താഴ്ചകളുടെ യാത്രയാണെന്ന് മനസ്സിലാക്കി നല്ലതും ചീത്തയും ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിട്ടിരിക്കും. ഏത് സാഹചര്യത്തിലും മനസ്സിനെ ബലം കൊടുത്ത് അതിനോട് പൊരുത്തപ്പെടാൻ അവർ തയ്യാറാവും. 4, ജീവിതത്തെ മാറ്റുന്ന തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും. ഭയത്തെ മറികടന്ന് തനിക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ അവർ ദൃഢമായി പരിശ്രമിക്കും. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അവർ നേരത്തെ മുൻകൂട്ടി കാണാൻ ഇടയാകും. 5, സ്ഥിരമായൊരു അവസ്ഥയായി അവർ സന്തോഷത്തെ കാണുന്നില്ല. ഹാപ്പിനെസ് ഒരു ഇമോഷൻ ആണെന്നും അത് വന്നു പോകുമെന്നും അത് മനസ്സിലാക്കി വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാകും. പകരം ജീവിതത്തിൻ്റെ നല്ലതും ചീത്തവുമായ എല്ലാ അനുഭവങ്ങളും ഉൾക്കൊള്ളാൻ ഈ മൊമെൻറ്റിൽ സംതൃപ്തരായി സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കാനും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. 6, അവർ അവരുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും കുറിച്ച് ശ്രദ്ധാലുക്കളാണ്. സോഷ്യൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻഫ്ലുവൻസ്, സാമൂഹ്യ വ്യവസ്ഥകളോ ബാഹ്യ പുറത്തുള്ള ചില സ്വാധീനങ്ങളോ അവരെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കാറില്ല. 7, അവർ അവരുടെ വികാരങ്ങളെ സപ്രസ് ചെയ്യാതെ അടിച്ചമർത്താതെ അവർ ഫലപ്രദമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും നല്ല രീതിയിൽ മറ്റൊരാളോട് എക്സ്പ്രസ് ചെയ്യാനും അവർ ശ്രമിക്കും. ദേ ഹാവ് ദ കപ്പാസിറ്റി ടു എക്സ്പ്രസ് ദെംസെൽവ്സ് അപ്രോപ്രിയറ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സാഹചര്യങ്ങൾ സ്വയം തിരിച്ചറിയാനും അല്ലെങ്കിൽ അവനവൻ്റെ സെൽഫിനെ പ്രകടിപ്പിക്കാനോ ഉള്ള കഴിവ് ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവും. 8, ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നെഗറ്റീവ് ഇമോഷൻസ് ആർ ടെമ്പററി. അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ നെഗറ്റീവ് ഇമോഷൻസിനെ അവർ അനുവദിക്കാറില്ല. ഇമോഷൻസ് ഒരുപാടുണ്ട് അല്ലേ? ഇന്നലെ നമുക്ക് തോന്നിയ ഇമോഷൻ അല്ല ഇന്നുള്ളത്. അപ്പോൾ ഏതൊരു ഇമോഷനും ടെമ്പററി ആണെന്ന് മനസ്സിലാക്കുകയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഇമോഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതും അവർ തിരിച്ചറിയും. ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാനും അതിൽ നിന്ന് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനും ഇവർക്ക് സാധിക്കും. 9, അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ആളുകളെ തിരിച്ചറിയുകയും ആൻഡ് ദേ ബിൽഡ് ഡീപ്പ് ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്സ്, ആഴമേറിയതും അർത്ഥവുമുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രദ്ധാലുക്കളായിരിക്കും. 10, ടെമ്പററി നെഗറ്റീവ് എക്സ്പീരിയൻസ്, താൽക്കാലിക നെഗറ്റീവ് അനുഭവങ്ങൾ അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കാറില്ല. അതൊരു എക്സ്പീരിയൻസ് ആണെന്നും ആ എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസായി കണ്ട് അത് ആ എക്സ്പീരിയൻസിലൂടെ അവർ എന്താണ് ജീവിതം പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കി അവർ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ തയ്യാറാകും. അവർ അതിൻ്റെ എല്ലാ അനുഭവങ്ങളെയും തുറന്ന ഹൃദയത്തോടും മനസ്സോടും കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്രമിക്കാം.
നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും നേരിടാനും മാനസികമായി ശക്തിയായി ഇരിക്കാൻ അല്ലെങ്കിൽ ശക്തമായി ഇരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.